ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് പരിചയമുള്ള ചില ചെറുപ്പക്കാർ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇവർ ഒരു 9:30 ആകുമ്പോൾ അവരൊരു 2, 3, 4 സുഹൃത്തുക്കൾ ഒരു വണ്ടിയെ കയറിയിട്ട് രാത്രിയിൽ സിറ്റിയിൽ കൂടെ കറങ്ങും. ചെറുപ്പക്കാരല്ലേ, നല്ല വെള്ളം കുടിക്കാനോ ചുമ്മാ കറങ്ങാനോ പോകുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇവർ പോകുന്നതിന് മുമ്പ് അവിടെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് 3-4 ചോറിൻ്റെ പൊതി എടുക്കും. 3-4 ബ്രെഡിൻ്റെ ഇതും വാങ്ങിച്ച് കുറച്ച് മുട്ടയും വാങ്ങിച്ചിട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് പോകുന്നത്. എന്തുവാ സംഭവം എന്നറിയാം? ഇവർ രാത്രിയിൽ അവർ താമസിക്കുന്നതിനടുത്തുള്ള പട്ടണത്തിൽ ചെന്നിട്ട് ഇവർ രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു നോക്കും. വഴിയോരത്ത് വഴിയില്ല, അല്ലെങ്കിൽ വീടില്ലാതെ വഴിയിൽ കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അവരാദ്യം ഇങ്ങനൊരു സർവേ നടത്തിയപ്പോൾ ഒരാളെ കണ്ടു. പിറ്റേ ആഴ്ചയിൽ അവർ നിശ്ചിത ദിവസത്തിൽ അന്ന് രാത്രിയിൽ ഈ ചോറിൻ്റെ പൊതിയുമായിട്ട് ഇവർ പോയി. ഈ പ്രായമുള്ള അപ്പച്ചനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് അദ്ദേഹത്തിന് കഴിക്കാനുള്ള സാധനവും കൊടുത്തിട്ട് അവർ വീണ്ടും സിറ്റിയിൽ കൂടെ കറങ്ങിയപ്പോൾ ഒരാളെ കൂടെ കണ്ടു. അടുത്ത ആഴ്ചയിൽ ഇവരിതുപോലെ തന്നെ 2 പൊതിയുമായിട്ട് പോയി. രണ്ടുപേരെയും കണ്ടു, രണ്ടും അപ്പച്ചന്മാരാണ്. സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പൊതി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കറങ്ങി നോക്കി, ആരെങ്കിലും ഉണ്ടോ? നോക്കിയപ്പോൾ 3-ആമതൊരാളെ കണ്ടു. അതിൻ്റെ അടുത്ത ആഴ്ച 3 പൊതിയുമായിട്ട് പോയി. എന്തിനു പറയണം, 5-ാം ആഴ്ചയായപ്പോൾ 5 പേരെ കണ്ടു. 5 പൊതിയുമായിട്ട് ഇപ്പോൾ അവർ പോയി. എന്നിട്ട് അവർ ചെന്ന് എന്താ ചെയ്യുന്നത്? ഈ അപ്പച്ചന്മാരോട്, അതിൽ ചിലർ തമിഴ് ഭാഷ പറയുന്നവരുണ്ട്, ചിലർ മലയാളികളുണ്ട്, അവിടെ ചോദിക്കും, എന്താ ഇവിടെ കിടക്കാൻ കാര്യം? ആ മോനെ, ഞാനിവിടെ പണ്ടുകൊട്ടേ കിടക്കുന്ന. എന്താ, കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഒന്നുകിൽ അവരുടെ കുടുംബം അവരെ എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്താക്കിയതായിരിക്കാം. ഇല്ല എങ്കിൽ, ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെട്ടു, അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, 3 പേരും മരിച്ചുപോയി, നോക്കാനും കാണാനും ആരുമില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കോൺട്രാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം അതും പോയി. ആക്രി എങ്ക പറക്കിക്കൊണ്ട് നടക്കുകയാണ് ഇവരുടെ മിക്കവാറുമുള്ള ദിവസം, അല്ലെങ്കിൽ രാവിലെയുള്ള ജോലി. ചിലപ്പോൾ വഴിയിലുള്ള കടക്കാരൊക്കെ രാത്രിയിൽ ഇവരെ കണ്ടിട്ട്, തട്ടുകടക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ഇവർക്ക് കൊടുക്കും. അത് മാത്രമാണ് രാത്രി ചിലപ്പോൾ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് എന്തെങ്കിലും കിട്ടിയാലായി, രാവിലത്തെ കാര്യമൊക്കെ കഷ്ടമാണ്. പക്ഷേ എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു കാര്യം, നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരെ നോക്കിയിട്ട് യുവന്മാർ ചുമ്മാതെ ദൂർത്തടിച്ച് നടക്കുക, കാശ് ചുമ്മാതെ കളയുന്നു, പുറത്തൊക്കെ പോയി കഴിച്ച് ചുമ്മാതെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ചുമ്മാതെ അത് ചെയ്യുന്നു, എപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ട് നടക്കുന്നു. എന്തുവാ ഇത്? പഴയ കാലത്തായിരുന്നെങ്കിൽ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇന്നത്തെ ചെറുപ്പക്കാരെ താഴ്ത്തി കാണാറുണ്ട്, അവരെ ഉപദേശിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിലൊന്നും കാണാതെ ഇതേ ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല പ്രവൃത്തികളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ, നിങ്ങൾ പട്ടണത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ, ബൈക്ക് ഓടിക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കൂട്ടത്തിൽ കറങ്ങി നടക്കുമല്ലോ, അതൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്? നിങ്ങൾ 2-3 പേര് ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം രാത്രിയിൽ കടയൊക്കെ പൂട്ടിക്കഴിഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങാനൊന്ന് പോയിക്കേ. കറങ്ങാൻ പോകുമ്പോൾ ഇപ്രാവശ്യം ഏതൊക്കെ കട തുറന്നിരിക്കുന്നുവെന്നോ ഏതൊക്കെ സിനിമയാണ് ഓടുന്നതെന്നോ നോക്കാതെ ആ വഴിയോരത്തെവിടെയെങ്കിലും വഴിയില്ലാതെ, അല്ലെങ്കിൽ വീടില്ലാതെ കിടക്കുന്ന പ്രായമുള്ളവരാരെങ്കിലും ഉണ്ടോ, നോട്ട് ഡൗൺ ചെയ്യുക. ഇന്നിടത്ത് ഒരാളെ കണ്ടു, കുറേ കൂടെ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടു, അവിടെ ഒരാളെ കണ്ടു. തിരിച്ച് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അടുത്ത ഒരാഴ്ചത്തേക്ക് കൊച്ചു കൊച്ചു കുറച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കാശ്, നിങ്ങൾ ചിലപ്പം കോളേജിൽ പഠിക്കുകയായിരിക്കും, സ്കൂളിൽ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കാണും, ആയിക്കോട്ടെ, കുറച്ച് കാശ് നിങ്ങൾ കൂട്ടുകാരുടെ നിന്നൊക്കെ സംഭരിക്കും. എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയി
കഴിക്കാൻ ഉപയോഗിക്കുന്ന കാശാണെങ്കിൽ അത് മാറ്റി വെക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് ചോറിൻ്റെ ഒരു പൊതി തരണം, അവർ പൊതിഞ്ഞ് കഴിത്തരും. അതെടുത്തോണ്ട് നിങ്ങൾ പോയി ഈ കടത്തന്നെ കിടക്കുന്ന ഈ അപ്പച്ചനെ കണ്ടിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കുക. സംസാരിച്ചിട്ട് അയാളോട് ചോദിക്കുക, എന്താ കാര്യം? ആദ്യമൊന്നും ഒരു തുറന്ന് പറയത്തില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ വന്നേന്ന് പിന്നെ അവർക്ക് സംശയം കാണും. ആദ്യം ഇത് തന്നെ ഈ ചെറുപ്പക്കാർക്കും പറ്റി. പക്ഷെ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ, മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ അവർ പ്രതീക്ഷിക്കാൻ തുടങ്ങി. ആഴ്ചയിൽ ഈ ദിവസം ഈ സമയത്ത് ഇവർ വരും, ഈ പിള്ളേർ വരും. തുറന്ന് പതുക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതൊരു വഴിത്തിരിവായി തീരാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ പറയട്ടെ, വിശുദ്ധ വേദോത്സവത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഡു നോട്ട് ലെറ്റ് അതേഴ്സ് ലുക്ക് ഡൗൺ ഓൺ യുവർ യൂത്ത്. നിങ്ങളുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തെ മറ്റുള്ളവർ തുച്ഛീകരിക്കാതിരിക്കുവാൻ, യൗവനത്തെ തുച്ഛീകരിക്കാതിരിക്കുവാൻ, യൗവനം താഴോട്ട് നോക്കി അല്ലെങ്കിൽ അവർ ഓ ചോരത്തിളപ്പി കുറേ ചെയ്യുന്ന എന്നുള്ള താഴോട്ട് നോക്കുന്നത് തിരുത്തി മറിച്ച് മറ്റുള്ളവർക്കൊരു എക്സാമ്പിളായിരിക്കുവാൻ, ഒരു ഉദാഹരണം ആയിരിക്കുവാൻ നിങ്ങൾ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ആരോഗ്യം, രണ്ട് സമയം, മൂന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇതുപോലുള്ള ടാലൻറ്റ്. ഇത് മൂന്നും പലപ്പോഴും കുറേ കഴിയുമ്പോൾ ആരോഗ്യം പതുക്കെ പതുക്കെ താഴോട്ട് പോത്തേ ഉള്ളൂ. വി കെൻ മെയിൻറ്റെയിൻ ഇറ്റ്. സമയം, വേറെ ഒരുപാട് കാര്യങ്ങളിൽ സമയം അങ്ങ് ചെലവഴിച്ചു പോകും. യൂസ് യുവർ ടൈം, യൂസ് യുവർ ടാലൻറ്റ്, യൂസ് യുവർ ഹെൽത്ത് വെൻ യു ആർ യങ് ടു ഹെൽപ്പ് അതേഴ്സ്. പറ്റുമോ നിന്നെ കൊണ്ട്? തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുടങ്ങിക്കേ, മറ്റുള്ളവർക്കൊരു മാതൃക അയക്കേ. ദൈവം നിങ്ങളെ എൻഗ്രേജ് മാറാട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും പലരും ചെറുപ്പക്കാരെ താഴ്ത്തി കാണാറുണ്ട്. പക്ഷേ സത്യത്തിൽ അവർക്ക് അങ്ങ് കൊടുത്തിരിക്കുന്ന താലന്ത്, കഴിവ്, ആരോഗ്യം, സമയം അതുപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കുവാൻ, ശരിക്കും ഒരു എക്സാമ്പിളായിരിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരെ ഈ പറഞ്ഞ കേട്ട കഥ പോലെ ചെറുപ്പക്കാരെ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിൽ താമസിക്കുന്ന കുട്ടികൾ, പുറത്തുപോയി പട്ടണത്തിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന അപ്പച്ചന്മാരെ, ഈവൻ അമ്മച്ചിമാരുണ്ടെങ്കിൽ അവരെ കണ്ട് അവർക്കൊരു ചെറിയ സഹായം ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ്.